சீசன் 2. ശിരയുടെ വിസ്മയം നിറയുന്ന ഈ വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് നിയ രഞ്ജിത്തിന് സ്വാഗതം. നിയയ്ക്കൊപ്പം ഇന്ന് സെലിബ്രിറ്റി ഗസ്റ്റായി കറുത്ത മുത്തിലെ DCP അഭിരാം IPS കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം പ്രദീപ് ചന്ദ്രൻ. കർത്തമത്തിലെ അഭിരാം, ഒരു വിവാഹം കഴിഞ്ഞു അല്ലേ? ഒന്ന് കഴിഞ്ഞു. വേറൊരാൾക്കൂടെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു വല്ലാത്ത ടെൻഷനിലാണ് അഭിരാം. ഇനി അടുത്ത കല്യാണം കഴിക്കുമോ, കഴിച്ചില്ലെങ്കിൽ എന്താവും? രണ്ടുപേരിൽ ആരാണ് ഇനി മറ്റേയാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുക? നാളെ ഡിവോഴ്സ് ആവുമോ? നാളെ ഡിവോഴ്സ് ആയിട്ട് മറ്റേ ആള് വിവാഹം കഴിക്കുമോ? അങ്ങനെ പല കൺഫ്യൂഷനിലാണ് കറുത്ത മുത്ത്. അങ്ങനെ കറുത്ത മുത്ത് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ പ്രദീപ് ചന്ദ്രന്. ഓക്കെ, പ്രദീപിന് പറയാനുള്ളത്? ഏതായാലും കറുത്ത മുത്ത് എന്ന സീരിയല് ഇത്രത്തോളം ഒരുപാട് റീച്ച് ആയിട്ടുണ്ടെന്നുള്ള കാര്യം വർഷങ്ങളായിട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ടോപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ടോപ്പിലാണിപ്പോൾ. അപ്പോൾ അത്രത്തോളം എത്തിച്ച എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും നമ്മുടെ കറുത്ത മുത്ത് ടീമിൻ്റെയും നന്ദിയുണ്ട്. അതോടൊപ്പം ഇവിടെ ഈ ഒരു വേദിയിൽ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും, രതീഷേട്ടൻ്റെ അടുത്തും രാജേട്ടനും എല്ലാവരും ഉണ്ട്, റിമി എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എത്തിച്ചതിൽ വളരെ നന്ദി. ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ഏതായാലും വീണ്ടും വീണ്ടും ഇതേ സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പ്രദീപ് എവിടെയെങ്കിലും ചെല്ലുമ്പോ പ്രദീപിന് ഒരു പോലീസ് ഓഫീസറായിട്ട് തന്നെ പെരുമാറാൻ തോന്നിയിട്ടുണ്ടോ? സാർ, രാവിലെ ലൊക്കേഷനിൽ വരുമ്പോ തന്നെ ആൾ അങ്ങനെ ഒരു പവറിലാണ് വരുന്നത്. ഓക്കെ ഓക്കെ. അരെ, ഞാൻ പാലോട് സുരൻ. ആര്? പാലോട് സുരൻ. സുരൻ എന്താണ് പറഞ്ഞോ? ഈ കൊന്നത്തങ്ങാണ് ഞാൻ പറഞ്ഞ മെയിൻ ആള്. ഞാൻ പ്രേമിക്കുന്ന പെണ്ണിനെ ഇയാളാണ്. എനിക്ക് കെട്ടിയൊന്ന് സംശയമുണ്ട്, പക്ഷെ ഇയാളാണ് അതിന്. അതൊക്കെ അവിടെ, ഇവിടെ നമ്മുടെ ഏരിയണത്. ഇതാണ് മെയിൻ പുള്ളി. പിന്നെ ഇത് ഞാൻ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി കറുത്ത ആള് പെയിന്റ് അടിച്ചു വന്നിപ്പോണ്ട്. ഇതാണ് മെയിൻ ആള്, ഇവരെ മോളാണ്. കൺഫ്യൂഷൻ. ഞാനൊരു കാര്യം, ഞാൻ എന്തായാലും ഒരു ഗുണ്ടാണല്ലോ, സംഭവം സ്കെച്ച് ചെയ്യാം. ഞാൻ സീരിയലൊന്നും കാണാറില്ല. എനിക്ക് നിങ്ങളുടെ കഥാപാത്രങ്ങളോ നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഒരു സീരിയലിന്റെ ടൈമും എനിക്ക് അറിയത്തില്ല. നിർബന്ധിക്കാറില്ല. നിർബന്ധിച്ചാലും എനിക്ക് കാണാറില്ല. ഒരു സീരിയലിന്റെ ടൈം എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കാണാറില്ല. എന്താണ് പറഞ്ഞുതരാം? സമയം പറഞ്ഞുതരാം. എപ്പോഴാണ്? രാത്രി 10 മണിക്കാണ് കറുത്തമുത്ത്. തെറ്റി, 7:30 കറുത്തമുത്ത്. ഇപ്പൊ ഞാൻ വന്ന കാര്യം എന്ന് പറഞ്ഞ ഈ പയ്യനെ വിളിച്ചിട്ട് വന്നതാ. ഞാൻ പാലോട്ടത്ത് ചെറിയൊരു ഗുണ്ട. സംഭവം എന്ന് പറഞ്ഞ ഇവന് പ്രേമിക്കുന്ന പെണ്ണിനെ നിങ്ങൾ എന്തോ ചാടി അടിവാമാ. എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ഞാൻ സീരിയലൊന്നുമില്ല. ഇല്ലില്ല, അത് വലിയ കൊണ്ട പത്രത്തിൽ ഫോട്ടോ വന്നാണ്. പത്രത്തില് 10 പേരെ കൊന്ന. മാമന്റെ ഫാനാണല്ലേ, ഫോട്ടോ കൊണ്ടു. ഓ, നീ കായംകുളം ഭാഗത്ത് വന്നിട്ടുണ്ടോ? കായംകുളം ഭാഗത്ത് എന്ത് സംഭവം? കായംകുളത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. സംഭവം കാര്യം പറ. കായംകുളത്ത് ആ തറവാട്ടിൽ നിന്ന് 1.5 pound കമ്മലടിച്ചോണ്ട് പോയിരുന്നില്ലടാ. അതെങ്ങനെ മനസ്സിലായി? സത്യം പറടാ. എങ്ങനെ മനസ്സിലായി? സത്യം പറടാ. ഞാൻ തന്നെ. ഇത്രയും വർഷമായിട്ട് നിന്നെ കാണാൻ വേണ്ടിട്ട് ഈ ഫോട്ടോ കൊണ്ട് നടക്കണ. ഇതാരിത്? ഇതാരിത്? DCP അഭിരാം ആണോ സാറേ? ഞാൻ വെറുതെ വന്ന സാറേ. എന്നോട് പ്ലീസ് പ്ലീസ്. ഞാൻ വെറുതെ പ്ലീസ്. ഞാൻ പൊക്കോളാം. വെറുതെ വന്നടാ. ഞാൻ പൊക്കോളാം. ഈ ഉണ്ടക്കങ്ങ് മാറ്റോണേ. ഈ ഉണ്ടക്കങ്ങ് മാറ്റോ. എടുത്തെടുത്തോളാം.
കണ്ടാ മാത്രം കറക്റ്റ് പോലീസ് തന്നെയല്ലേ പോലീസ് അല്ല മനുഷ്യൻ രസമായിട്ടാണ് മാറിയത് കറക്റ്റായിരുന്നു പെർഫോമൻസ് ഒക്കെ കറക്റ്റായിരുന്നു അഭിരാമിൻ്റെ പെർഫോമൻസ് വെരി നൈസ് എക്സലൻറ്റ് ഇവിടെ ജീവിക്കായിരുന്നു പക്ഷേ അതിൽ ഒരു പോലീസ് ഓഫീസർ ഇതേപോലെ ഒരു ഗുണ്ടയെ കിട്ടിയാൽ സാധാരണ ഇങ്ങനെ പിടിക്കുകയല്ല ഒരു അടി കൊടുക്കും ഒരു അടി കൊടുത്തിട്ട് വിട്ടേക്കും ഇത് പ്രതി ഗുണ്ടകൾക്ക് ഒരു പാഠമായിരിക്കും ഇവിടെ വന്നിട്ട് വെറുതെ അങ്ങനെ പോയാൽ പറ്റില്ല ഒരു ചെറുതായിട്ട് ഒരെണ്ണം ഒരെണ്ണം കൊടുത്ത് ഒരെണ്ണം പോയിക്കോളാം പോയിക്കോളാം ഓക്കെ താങ്ക് യു അഭിരാം തുടങ്ങിയ പിന്നെ അതാണ് കാരണം ഇങ്ങനെ ഗുണ്ടെന്നും പറഞ്ഞ ആൾക്കാരെ കയറി വരട്ടുക പറഞ്ഞ മനസ്സിലായില്ലേ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള മട്ടിൽ ജീവിക്കുന്നവർക്ക് പോലീസ് ഓഫീസേഴ്സിന്റെ ഇന്നും ഇതേപോലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവും അല്ലേ രാജു ഞാനൊക്കെയാണ് പോലീസ് ഓഫീസറെങ്കിൽ അവൻ്റെ ആദ്യം മര്യാദയ്ക്ക് പറയും ആ നീ ഇവിടെ ഈ വേലകളൊന്ന് കാണിക്കരുതെന്ന് പറയും ആ പിന്നെ അവൻ കേട്ടില്ലെങ്കിൽ ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ച് വേറെ സ്റ്റേഷനിൽ പോകും ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് വിഴിഞ്ഞം ആഴിമല പുളിങ്കുടി പ്രദേശത്തെ കുടുംബങ്ങളാണ് സ്വാഗതം നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ചാനൽസ് ഉണ്ട് ഈ ചാനൽസിനെല്ലാം തനി തനി അവാർഡ് നൈറ്റ്സും ഉണ്ട് ഇവിടെ ഇതാ ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു വെറൈറ്റി അവാർഡ് നൈറ്റുമായിട്ട് ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി ഫെസ്റ്റ് സീസൺ ടുവിൽ ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് പെർഫോമൻസസ് സമ്മാനിച്ചിട്ടുള്ള ടീം ചിരിക്കൊടുക്ക കല്ലുവെട്ടാങ്കുഴി പഞ്ചായത്ത് അവാർഡ് നൈറ്റ് 2017 നമ്മുടെ ഈ പങ്കായം ചാനലിൽ ഇങ്ങനെ ഒരു അവാർഡ് നൈറ്റിന്റെ ആവശ്യമുണ്ടോ എടോ ഇത് കല്ലുവെട്ടാങ്കുഴി പഞ്ചായത്തിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ലോക്കൽ ചാനലല്ലേ അതെ അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ കഴിവുള്ളവർക്ക് നമ്മളല്ലേ അവാർഡ് കൊടുക്കേണ്ടത് അത് നമ്മുടെ ഒരു കടമയല്ലേ അത് ശരിയാ സാറേ അല്ല സാറേ നമ്മൾ ഏത് വിഭാഗം ആൾക്കാർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് മേഖലയിലെ ആളുകൾക്കാണ് ഈ അവാർഡ് അവർക്ക് എന്തിനാ സാറേ ഈ അവാർഡ് കൊടുക്കുന്നത് എടോ ഏതൊരു മനുഷ്യന്റെ സ്വപ്നമല്ലേ സ്വന്തമായിട്ടൊരു വീട് അതുള്ളതാ പക്ഷെ ആ വീട് പണിയണമെങ്കിൽ ഒരു കൺട്രാക്ട് ഒരു മേശിരി മൈക്കാട് പെയിന്റ് അടിക്കാരൻ ടൈൽസ് പണിക്കാരൻ പ്ലംബർ വയറിംഗ് ആശാരി എന്തിനധികം പറയുന്ന വീടിന്റെ സ്ഥാനം വരെ കണ്ടുപിടിക്കാൻ പണിക്കര് വരെ വേണം അത് ശരിയാ സാറേ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഏത് കോടീശന് ഒരു വീട് പണിയാൻ പറ്റും അതെ അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന നമ്മുടെ കല്ലുവെട്ടാങ്കുഴി പഞ്ചായത്തിലെ തൊഴിലാളികളിൽ നിന്നും മികച്ച തൊഴിലാളികളെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ അവാർഡ് നൈറ്റ് നടത്തുന്നത് എന്നാ സാറേ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രാം തുടങ്ങിയേക്കാം പ്രോഗ്രാം തുടങ്ങാം പക്ഷെ ഈ പരിപാടിയുടെ അവതാരക എവിടെ അവരെ വിളിക്ക് സാർ ഞാൻ എപ്പോഴേ റെഡി എന്തുവാടാ ഇത് എടുപ്പ് കുതിര അയ്യോ ഇത് മേഡത്തിന്റെ പുതിയ ട്രെൻഡാ നീ ഏതാടാ ഞാൻ മേഡത്തിന്റെ പാവാട പൊക്കുകാരനാ അല്ല ഈ മേഡത്തിന്റെ പാവാട ഇങ്ങനെ നടന്ന് തറയെ കിടന്ന് എഴുതുമ്പോ ഇങ്ങനെ പൊക്കി പിടിക്കുന്ന ആളാണ് ഞാൻ പിന്നെ അവതാരകയുടെ ഒരു കാര്യം എന്താ സാർ ഓരോ ഐറ്റം കഴിയുമ്പോഴും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടന്നേക്കണം അതെന്തിനാ സാർ ഒരു പഞ്ചിനാണോ അയ്യോ പഞ്ചിനല്ല സ്റ്റേജ് തൂക്കാൻ വേറെ ആളെ വിളിച്ചിട്ടില്ല നീ ഇതും വലിച്ചഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സ്റ്റേജിലുള്ള പൊടിയെങ്കിലും ഒന്ന് പോയി കിട്ടും അപ്പൊ എനിക്ക് രണ്ട് ജോലിയാണല്ലേ ആങ്കറിംഗും സ്റ്റേജ് തൂപ്പും അങ്ങനെയാണെങ്കിൽ മാഡം ഇപ്പോഴേ പ്രൊഡ്യൂസറെ അടുത്ത് പറഞ്ഞ് ശമ്പളം മേടിച്ചു പോയി അതെന്തിനാ ഇപ്പോഴും വാങ്ങിക്കുന്നത് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് മേക്കപ്പ് അഴിച്ചിട്ട് വാങ്ങിച്ച പോരെ അല്ല മേക്കപ്പ് അഴിക്കുമ്പോ ചിലപ്പോ പ്രൊഡ്യൂസർക്ക് മാഡത്തിനെ കണ്ടാ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും ഹേയ് എത്ര ഇംഗ്ലീഷ് പറഞ്ഞാലും ആറാം ക്ലാസ്സും ഗുസ്തിയാന്നുള്ള കാര്യം എനിക്കറിയാലോ
അങ്ങനെ വഴിക്കുവാ. ഓക്കെ സർ, അപ്പൊ നമുക്ക് തുടങ്ങാം. എവിടെ അവാർഡിനർഹരായ ആളുകളെ ആനയിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ? അവരൊക്കെ ദേ റെഡി. കുടുംബശ്രീയിലെ പുഷ്പ, രജനി. ഇവരോ? ഓ, കല്ലുവെട്ടാൻ കുഴിക്ക് ഇതൊക്കെ മതി. മതിയെങ്കിൽ മതി, എങ്കിൽ നമുക്ക് ഷോ ആരംഭിക്കാം. ഓക്കെ. കല്ലുവെട്ടാങ്കുഴിയുടെ മണ്ണിലേക്ക് പകരന്തിയോളം പണിക്ക് പോയി വൈകിട്ട് ഒരു കോട്ടറെടുത്ത് അത്താഴത്തിന് മുമ്പ് ക്ഷീണം മാറ്റാൻ അടിച്ചു കിടന്നുറങ്ങുന്ന മേസ്തിരി മൈക്കാടിന്റെ കൂട്ടസംഗമത്തിന്റെ താരനിശയുടെ ഭദ്രദീപം ഇതാ തെളിയുകയാ. എല്ലാവരും റെഡിയല്ലേ? കല്ലുവെട്ടാങ്കുഴി പഞ്ചായത്ത് അവാർഡ് നൈറ്റ് 2017 പവേർഡ് ബൈ അംബുജം വടക്കൻ പുളി വ്യാപാരം, കോ പവേർഡ് ബൈ പ്രമോദ് പഞ്ചർ വർക്ക് ആൻഡ് രമണി പടക്കക്കട. നമ്മുടെ ഫസ്റ്റ് അവാർഡ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഫസ്റ്റ് കാറ്റഗറി ബെസ്റ്റ് മൈ കാർഡ് ഓഫ് ദി ഇയർ, ഈ വർഷത്തെ മികച്ച മൈ കാർഡ് അഥവാ മേശിരിയുടെ കയ്യാൾ. ഇത് അനൗൺസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. കല്ലുവെട്ടാങ്കുഴി പഞ്ചായത്തിൽ ബ്ലോക്കിന്റെ 15 വീടുകൾ 8 വർഷം കൊണ്ട് ചെയ്തു തീർക്കാതെ ഈ സമയം കൊണ്ട് ഹൈവേയുടെ സൈഡിൽ സ്വന്തമായിട്ട് 2 നില കെട്ടിടം പണിഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനതയുടെ ക്രാക്കും തെറിയും എല്ലാം ഏറ്റുവാങ്ങിയ സദാശിവൻ കൺട്രാക്കിനെ ഈ ഉത്സവരാവിന് പകിട്ടേകുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഈ അവാർഡിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന പേര് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ കൂടെ ഒരുപാട് വർഷം പണി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ പേര് ഞാൻ പറയുന്നത് കൊണ്ട് മറ്റുള്ള പണിക്കാരൊന്നും നാളെ മുതൽ എന്നോട് പണിക്ക് വരാതിരിക്കരുത്. ഇന്നലെ പോലും എൻ്റെ കൂടെ ഒരു പാലത്തിന്റെ വർസൈറ്റിൽ പണിതുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ, ബെസ്റ്റ് മേക്കാഡ് ഓഫ് ദി ഇയർ, ശ്രീ ബാബു ചെറുമൂട്. ബാബു ചെറുമൂട് 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹരിദാസ മേശിരിയുടെ കൂടെ മൈക്കാട് പണിയിൽ ഹരിശ്രീ കുറിക്കുമ്പോഴും തന്റെ ഉള്ളിൽ ഒരു മൈക്കാടുകാരൻ ഉറങ്ങിക്കിടക്കുന്ന കാര്യം വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല. അതിപ്രഗത്ഭരായ കുഞ്ഞയ്യപ്പൻ മേശിരി, സുഗുണൻ മേശിരി, രായൻ മേശിരി എന്നീ മേശിരി പ്രതിഭകളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് തന്റെ കഴിവ് തെളിയിച്ച ആ അതുല്യ പ്രതിഭ ബാബു ചെറുമൂടിനെ അവാർഡിന്റെ പൊൻതിളക്കം ഏറ്റുവാങ്ങുവാൻ പങ്കായം TV സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവാർഡ് ദാനത്തിലേക്ക് കടക്കാം. ഒപ്പം ക്യാഷ് പ്രൈസ് ഉണ്ട്. ക്യാഷ് പ്രൈസ് ആയ 750 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമോദ് പഞ്ചർകട. 750 രൂപയുള്ളൂ? ഒരു ദിവസം മൈക്കാടിന്റെ പോലെ ഇത്രയല്ലേ ഉള്ളൂ? എന്നിട്ട് ഇത് 500 രൂപയുള്ളല്ലോ. 250 രൂപ ഇന്നലെ പറ്റുവാശുണ്ടായിരുന്നു, അത് ഞാനങ്ങ് പിടിച്ചു. ബാബു സർ, 2 വാക്ക്. എന്തുവാ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ അവാർഡ് കിട്ടിയതിൽ മേച്ചിരിമാർക്ക് കൂട്ടിക്കൊടുത്താണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. അല്ല, മണലും സിമെന്റും ഒക്കെ കൂട്ടിക്കൊടുത്താണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. എന്നെ പോലെ ഇതുപോലെ കൂട്ടിക്കൊടുത്ത് നിങ്ങൾക്കും അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ബാബു സർ, മതി മതി മതി. കരഞ്ഞതോ? അല്ലേ, കെട്ടിപ്പിടിച്ചത്. കല്ലുവെട്ടാങ്കുഴി പഞ്ചായത്ത് അവാർഡ് നൈറ്റ് 2017 പവേർഡ് ബൈ അംബുജം വടക്കൻ പുളി വ്യാപാരം, കോ പവേർഡ് ബൈ പ്രമോദ് പഞ്ചർ വർക്ക് ആൻഡ് രമണി പടക്കക്കട. ഇനി നമുക്ക് നല്ലൊരു ഗാനം കേട്ടാലോ? സംഗീതത്തിന്റെ ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ നിരവധി അനവധി സിനിമകളിൽ ഒരുപാട് ഗാനങ്ങൾ ആലപിച്ച പ്ലേ ബാക്ക് സിംഗർ കൃഷ്ണപ്രസാദ്. എന്റെ കൂടെ പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ നിങ്ങൾ തയ്യാറല്ലേ? എന്നാ പിടിച്ചോ. ഹ്മ്.
ഇളുക്കും കെട്ടി പുള്ളൊരിഞ്ഞു പന്തുരുട്ടി നാടൻ വെച്ച കുഞ്ഞിക്കുളം പടിച്ചോടിക്കൊകാളെ മടിക്കാതെ നേരം പോയി നേരം പോയി നേരം പോ കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തി ദൂരെയൊരു ഉരയിൽ എന്നെയും തേടിത്തളർന്നിരിപ്പാണേ നേരാണേ 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 തെറ്റാണേ തെറ്റാണേ ഇത് തെറ്റാണേ ചേട്ടാ നിർത്ത് 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 പാടുന്ന മൊത്തം തെറ്റാ ആർക്ക് തെറ്റിന്ന മിസ്റ്റർ നിങ്ങൾ ഈ പറയുന്നത് ചേട്ടാ ട്രാക്ക് വേറെ പാട്ട് വേറെ ലൈൻ വേറെ ഹലോ 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 ഞാനൊരു 10-13 വർഷമായി മൈക്ക് എടുത്തോണ്ട് പാടാറിങ്ങിട്ട് ഇന്ന് വരെ ഒരാളും വന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ പാടുന്നത് തെറ്റാണെന്ന് ചേട്ടാ ഇത് വലിയ വിഷയമാകും ചേട്ടാ എന്ത് വിഷയം എത്രയോ ഗൾഫ് ഷോ എത്രയോ സിനിമയെ പാടിയിരിക്കുന്നത് അന്നൊന്നും കേൾക്കാത്തതാ ഇതൊക്കെ വെറുതെ ആടാൻ വന്നെങ്കിൽ ആടിയാ മതി കേട്ടോ നിങ്ങൾ ആദ്യം ഞാൻ പാടുന്ന ലിറിക്സ് ശ്രദ്ധിക്കൂ എന്റെ വരികൾ ശ്രദ്ധിക്കൂ ആ ഭാവം ശ്രദ്ധിക്കൂ എന്നിട്ട് പറ തെറ്റാണോ ഒന്ന് തുട്ടറച്ച ചമ്മന്തി കേട്ടി കാലത്തെ കഞ്ഞി കേട്ടി പച്ചമകാച്ചി വല്യമ്മ തിന്നു അന്നും ചവപ്പട്ടി ഉണ്ടാക്കി തുട്ടറച്ച ചമ്മന്തി കേട്ടി കാലത്തെ കഞ്ഞി കേട്ടി പച്ചമകാച്ചി വല്യമ്മ തിന്നു അന്നും ചവപ്പട്ടി ഉണ്ടാക്കി അമ്മയച്ചു പൂങ്കുഴലി തങ്കമണി തേൻകുഴലി തെറ്റാണേ ഇത് തെറ്റാണേ മുഴുവൻ തെറ്റാണേ തെറ്റാണേ ഇത് തെറ്റാണേ മുഴുവൻ തെറ്റാണേ അയ്യോ ആർക്ക് തെറ്റിന്ന ഈ പറയുന്ന അമ്മ മാങ്കുയിലെ പൂങ്കുയിലെ ശരി ഒന്ന് കേള് ഒന്ന് മാലയിടും തേടി വരൂ നാള് ഇന്ന് നാള് അയ്യോ ഞാനാ ഇപ്പൊ ശരിയാക്കി തരാം നീ ആ ചുറ്റി എങ്ങനത്തെ നമ്മളിതൊന്നും ചെയ്യാത്ത പോലെ അപ്പൊ നമുക്ക് ഇത് തട്ടിന്റെ പണി ആരംഭിക്കാം അല്ല അടുത്ത അവാർഡിലേക്ക് കടക്കാം ബെസ്റ്റ് പോപ്പുലർ മേസ്തിരി അവാർഡാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇത് അനൗൺസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്പോൺസർ അംബുജം വടക്കൻപുളിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പുളിഞ്ഞാക്ഷൻ അല്ല നളിനാക്ഷൻ എന്ത് സർ അതെ ഈ പുളിയുടെ കച്ചവടമായതുകൊണ്ട് വായിലപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും ബെസ്റ്റ് പോപ്പുലർ മേസ്തിരി അവാർഡ് ശ്രീ ഓമനക്കുട്ടൻ തോട്ടുംകര അദ്ദേഹത്തിന്റെ അഭാവത്താൽ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീമതി രാജചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു ഓമനക്കുട്ടൻ തോട്ടുംകര നിന്നു നിൽപ്പിന് ഒറ്റ ആഴ്ച കൊണ്ട് 23 വീടുകൾ തേച്ചു തീർത്ത് തെപ്പിന്റെ കുലപതി അവാർഡിന്റെ ഈ സായം സന്ധിയിൽ കല്ലുവെട്ടാംകുഴിയുടെ സ്വകാര്യ അഹങ്കാരം ശ്രീ തേപ്പ് ഓമനക്കുട്ടനെ ഈ വേദിയിലേക്ക് ഹർഷാരവങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു 1500 രൂപയും ഒരു തേപ്പ് ഫലകവും ഓമനക്കുട്ടനെ പോയി നല്ലതുപോലെ തേച്ചിട്ട് അവളോടൊപ്പം പോയി ഇതിലും നല്ല തേപ്പ് സ്വപ്നങ്ങളിൽ മാത്രം വീടിന്റെ വാർപ്പ് മാത്രമല്ല ഡാൻസിലും തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഈ വേദിയിലേക്ക് എത്തുന്നു കല്ലുവെട്ടാംകുഴിയുടെ നമ്പർ 1 കോൺക്രീറ്റ് ടീം 1.5 ഇഞ്ച് മെറ്റൽ ബോയ് ഡേഞ്ചറസ് 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 ഓഹോ ഓഹോ ഡേഞ്ചറസ് വി വൺ മണി ഡേഞ്ചറസ് വാസു ഓഹോ ഓഹോ ഡേഞ്ചറസ് ഡേഞ്ചറസ് Dangerous. Wow! Awesome!
നല്ല ഡാൻസ് ആയിരുന്നു അല്ലേ? അല്ല മാസ്റ്റർ, നിങ്ങൾ ഈ ഡേഞ്ചറസ് എന്നുള്ള പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്താ? അല്ല, നമ്മുടെ പണി ഡേഞ്ചർ ആണല്ലോ. ഇങ്ങനെ ഈ കട്ടയും കോൺക്രീറ്റും ഒക്കെ ഞാൻ മേലിലോട്ട് ഇട്ട് കൊടുക്കുന്നതല്ലേ പണി. അപ്പൊ അവൻ പിടിച്ചില്ലെങ്കിൽ താഴോട്ട് വന്നാൽ കാര്യങ്ങളെല്ലാം ഡേഞ്ചർ ആവുമല്ലോ. അതുകൊണ്ട് അവൻ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പാട്ട് സെലക്ട് ചെയ്തത്. ഡേഞ്ചറസ്. നെക്സ്റ്റ് കാറ്റഗറി, യൂത്ത് ഐക്കൺ ബെസ്റ്റ് നൈറ്റ് വർക്കർ. ഇത് അനൗൺസ് ചെയ്യുന്നതിനായി കല്ലുവെട്ടാങ്കുഴി പഞ്ചായത്തിൽ റബ്ബർ ടാപ്പിംഗ് പണിയിലൂടെ തുടങ്ങി ഇപ്പോൾ റബ്ബറിന്റെ ഹോൾസെയിൽ ഡീലറായി മാറിയ റബ്ബർ മുതലാളി ജോസ് ചായനെ ക്ഷണിക്കുന്നു. എന്താ സർ ഇതിങ്ങനെ? ഇതോ ഞാൻ റബ്ബർ ടാപ്പിംഗിലൂടെ ആണല്ലോ വന്നത്, അതുകൊണ്ട് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വേദി കിട്ടുമ്പോ ഇത് ഒഴിവാക്കാൻ പാടില്ലല്ലോ. മൂങ്ങ സന്ദീപ് വൈകിട്ട് 5 മണി വരെ ചൊറിയും കുത്തി മുറുക്കാനും ചവച്ച് കളിതമാശകൾ പറഞ്ഞിരുന്നാലും സന്ധിയാകുമ്പോൾ വീട്ടുകാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ മൂങ്ങയെ പോലെ മെഴുകുതിരിയുടെ അരണ്ടവട്ടത്തിൽ മാറുതല തയ്ക്കാനും ഭിത്തി പൂശാനും പാരപ്പറ്റി കെട്ടാനുമുള്ള ഇദ്ദേഹത്തിനുള്ള വിരുദ് മേശിരി ചരിത്രത്തിൽ മറ്റാർക്കുമില്ല. ഉറങ്ങാതുള്ള ഇദ്ദേഹത്തിന്റെ ജോലിയിൽ മേശിരി ലോകം അദ്ദേഹത്തിന് നൽകിയ ഓമന പേര് മൂങ്ങ സന്ദീപ്. മൂങ്ങ സന്ദീപിനെ ഹർഷാരവങ്ങൾ നിറഞ്ഞ ഈ അവാർഡ് നിശയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് അവാർഡ് നൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ അവാർഡ് രാവിലെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് വരില്ലായിരുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല, ഉറക്കം വരുന്ന പോട്ട്. ഇനി അടുത്തതായി വേദിയിൽ വരാൻ പോകുന്നത് യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന തെന്നിന്ത്യൻ താര റാണി തനിഷ്ക ഷെട്ടിയുടെ ഒരു ഐറ്റം. അയ്യേ, ഇതാണോ ഐറ്റം ഡാൻസ്? ഇതെന്തോ ഐറ്റം? ടെനീസ്ക സെറ്റി ഫ്രം മുംബൈ. ഇതെന്തോന്ന് കോലായിട്ട് പെണ്ണുമുള്ള. ഏയ്, 6 മന്ത് ബാക്ക് എന്നെ കാണണം, നല്ല ഉണ്ടായിരുന്നു. ഇപ്പം ഷുഗർ വന്നു, ഈ കോലമായി പോയി. ഏറെ പോതല്ല സ്റ്റേജ്. മേഡം കുഴപ്പമില്ല, പൊയ്ക്കോളൂ, അകത്തോട്ട് പൊയ്ക്കോളൂ. അതെ അതെ, സംഭവം ഏകദേശം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അധികം അങ്ങോട്ട് നീട്ടി പിടിക്കേണ്ട, ഇവിടെ തൽക്കാലം അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്ക്. ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും കുറെ അവാർഡുകൾ കൊടുക്കുവാനും സുന്ദരമായ പല നിമിഷങ്ങളും നമുക്ക് പങ്കുവെക്കാനുണ്ട്. തൽക്കാലം സമയപരിധി മൂലം ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അവാർഡുകൾ ഓരോ മനുഷ്യനെ മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദനങ്ങളാണ്, അംഗീകാരങ്ങളാണ്. തൊഴിൽ മേഖലയിൽ ഇങ്ങനെ ഒരു അവാർഡ് നൈറ്റ് നടത്തിയ പങ്കായം ടിവിയുടെ ഉദ്ദേശശുദ്ധിയും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഇനിയും ജോലിക്ക് പോകാതെ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്കിറങ്ങി പോണം. ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ 75% ഏത് തൊഴിൽ മേഖലയിലും അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഇനിയും തൊഴിലായ്മയുടെ കള്ളപ്പേര് പറഞ്ഞ് നമ്മൾ വൈകിയാൽ അവർ 100% നമ്മുടെ നെഞ്ചത്ത് കയറി ഇരുന്ന് നിരങ്ങും. ജാഗ്രത. Make some noise for the Desi Boys. നമ്മുടെ ടീം ശിരിക്കുടുക്കയുടെ ഈ ഒരു മേസ്ത്രിമാരുടെ അവാർഡ് നൈറ്റ് എന്ന തോട്ട് തന്നെ വാസ് ട്രൂലി റിഫ്രഷിംഗ്. ഇനി ആസസ് കിറ്റ് എത്രത്തോളം ഭംഗിയായിട്ട് അവരത് പ്രസന്റ് ചെയ്തു എന്നറിയണമെങ്കിൽ നമ്മുടെ ജഡ്ജസിനോടൊന്ന് ചോദിക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. സീറ്റ് ഉണ്ടാവുമോ? സീറ്റില്ലാത്ത ബസ് ഞങ്ങൾ ഓടിക്കാറില്ല ഇവിടെ. അതല്ല, ഇരിക്കുന്ന സ്ഥലമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നാ തപ്പി നടക്കണേ?
അല്ലെ, മൂന്ന് ദിവസമായി എന്റെ ആട്ടുംകുട്ടിയെ കാണാനില്ല, മനസ്സിലായോ? അപ്പൊ അവളുടെ കുഞ്ഞമ്മയെ കൊണ്ടുവന്നേക്കുന്നത് ഇവിടെ പേട്ടയിലാ. അപ്പൊ അവൾ അങ്ങനെ അവളെ തിരക്കിയാണ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ഇത് ആട്ടുംകൂടല്ല. എടാ അഭിമാനിക്കണം നീ. എന്തിനു? ലോങ് ജമ്പിലെ കിട്ടിയ ജോലിയാണ് അവക്കിത്. അതെ, ലോങ് ജമ്പാണെന്ന് എനിക്ക് കല്ല് ഇവളെ വിളിച്ചോണ്ട് പോയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ. അതെങ്ങനെ? മുറ്റത്തിൽ നിന്ന് എന്തോ പറഞ്ഞ എന്നെ അടുക്കള നിന്ന് ഇവള് ചാടി ഒരു ചവിട്ടുണ്ടെന്ന് എനിക്ക്. സ്പോർട്സ് പിടി അങ്ങനെ കലയെ പിടി. പറഞ്ഞിട്ടില്ലേ കലയെ പിടിക്കണമായിരുന്നു നീ? നിനക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് നീ എനിക്ക് സുരക്ഷിതത്വം തരുവാണെങ്കിൽ കലയല്ല സുനിത വരെ ഞാൻ പിടിക്കും. കുച്ചിപ്പടി, ഭരതനാട്യം, ഇതെല്ലാം പഠിപ്പിച്ചിട്ടാണ് ഇങ്ങനെ കൂടെ എന്നെ പറഞ്ഞു വിട്ടത്. പക്ഷെ അരങ്ങേറ്റം നടത്തിയത് ആദ്യ രാത്രി എന്റെ നെഞ്ചത്താണെന്ന് മാത്രം. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കല്ല് വെട്ടാങ്കുടി പഞ്ചായത്തിലെ മികച്ച മെക്കാഡായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബു ചെറുമൂടിനും മികച്ച മേസ്തിരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഓമനക്കുട്ടൻ തോട്ടുംകുരയ്ക്കും മികച്ച ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട മൂങ്ങ സന്ദീപിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. മിനി സ്ക്രീനിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു അവാർഡ് നിശ. മെഴുകുതിരി കത്തിച്ചു വരുന്ന നമ്മുടെ മൂങ്ങ സന്ദീപ് മെഴുകുതിരി വെളിച്ചത്തിൽ തന്നെ എല്ലാം തേക്കാൻ വളരെ വിദഗ്ധനാണ്. ഓമനക്കുട്ടൻ സ്വന്തം ഭാര്യയെ തേച്ചിട്ട് പോയതുപോലെ ഇവിടെ മൂങ്ങ സന്ദീപ് നല്ല ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ തേച്ച് വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഐറ്റം ഡാൻസുകാരുടെ വരെ ഒരു വല്ലാത്ത വരവായി. അവരുടെ ഡാൻസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആഫ്രിക്കയിൽ പോലും ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയെല്ലാം രസകരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ് ടീം ചിരി കൊടുക്കാം. ടീം ചിരി കൊടുക്ക. ഇങ്ങനെ ഒരു സ്കിറ്റ് എടുക്കാൻ്റെ ഒരു ചിന്ത ഉണ്ടാവില്ല, ഒരു സ്പാർക്ക് ഉണ്ടാവില്ലേ? അത് ആരുടെയാണ്? നിങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും കൂടെ തന്നെയാണ് അതിൻ്റെ പിന്നിൽ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അഭിജിത്ത്. അപ്പോൾ അഭിജിത്തും ഇതിനോട് നല്ലൊരു സപ്പോർട്ട് ചെയ്തു. ചിരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് നിങ്ങൾ ഈ സ്കിറ്റ് ഉണ്ടാക്കിയതെങ്കിൽ 100% അതിനകത്ത് വിജയിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് ബഞ്ച് ഓഫ് കോമഡീസ് ഉണ്ട്. ഒരുപാട് ആലോചിച്ചിരിക്കാനും ചില സാധനങ്ങൾ നമ്മൾ എന്തെന്ന് മനസ്സിൽ സൂക്ഷിക്കും. ചില കോമഡികൾ, ചില സിറ്റുവേഷനൊക്കെ. ചട്ടിയിൽ കോൺക്രീറ്റ് പാസ് ചെയ്യുന്നൊരു ഡാൻസ് ഉണ്ടല്ലോ, അതൊരിക്കലും മറക്കത്തില്ല. അത് ഒരു തട്ടിക്കുട്ടി ചെയ്ത ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താ പറയുക, എല്ലാവരും നല്ല കറക്റ്റ് റിതമിൽ അത് പാസ് ചെയ്ത ആ മ്യൂസിക് മീറ്റർ അനുസരിച്ച് പോയി. നാഗസ്വരം അഭിനയിക്കുന്നതിന് മുമ്പ് ചെന്ന് ഇങ്ങനെ പുളി നാക്കി കഴിഞ്ഞാൽ ഉമിനീര് വരും. അതുപോലെ തന്നെ ആ പുളി മുതലാളി അഭിനയിച്ചപ്പോൾ എനിക്കും പുളി തോന്നി. അയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതൊരു ബെസ്റ്റ് സംഭവമാണ്. അത് വെച്ച് തന്നെ ഒരു ഫുൾ ക്യാരക്ടർ ഉണ്ടാക്കാൻ തോന്നിയതിൽ വളരെ കുറച്ചേ ഒന്നുമില്ലെങ്കിലും അത് മറക്കത്തേ ഇല്ല. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ എല്ലാവരും കൂടി ഇതൊരു എന്താ പറയുക, ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവമായതുകൊണ്ട് തന്നെ ചിരി തന്നെ അതിനകത്തുണ്ടായി. ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞ ഒരു ഡയലോഗോ ഒരു ആക്ഷനോ എന്തെങ്കിലും ഇതിനകത്ത് വേസ്റ്റായിട്ട് പോയിട്ടില്ല. എല്ലാം വർക്കൗട്ടായി. റിമി, ഈ മൈക്കാട് പണി, മേസ്തിരി പണി, അവർക്ക് മൊത്തമായിട്ട് സ്കിറ്റ് നമ്മൾ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അവർക്ക് മൊത്തം സന്തോഷമായിരിക്കും എന്തായാലും ഈ സ്കിറ്റ് കാണുമ്പോൾ. ഇങ്ങനെ ഞങ്ങൾക്കും ഒരു അവാർഡ് നൈറ്റ് വെച്ചാൽ എന്താ എന്ന് അവർ പരസ്പരം ആലോചിച്ച് പോകുന്ന രീതിയിലുള്ളൊരു, അല്ലെങ്കിൽ സിനിമാക്കാർക്ക് മാത്രമേ അവാർഡ് കിട്ടാൻ യോഗ്യതയുള്ളൂ. ബെസ്റ്റ് മൈക്കാഡ് ഓഫ് ദി ഇയറിന് കിട്ടിയിരിക്കുന്ന അനീഷേട്ടൻ വന്നപ്പോൾ തന്നെ ആ വികാരാധീനനായി ആങ്കറിനെ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിൽ, അവസാനം ആങ്കറിനെ വിടാത്തൊരവസ്ഥ. ആങ്കറാണെങ്കിലും ആങ്കർ അടക്കം ഇവിടെ മേസ്തിരി പണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ. കാരണം ഷൂ ആ ആണിയിൽ ഉടക്കി പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഉടനെ പറഞ്ഞു ആരെയും വിളിക്കണ്ട, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് അപ്പം തന്നെ ചുറ്റിക്കൊച്ചടിച്ചിട്ട്. അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. അവാർഡ് നൈറ്റിൽ എപ്പോഴും പാട്ടും ഡാൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാ പാട്ടുകാരും വന്നു കഴിഞ്ഞാൽ എന്തുണ്ട് കരുക്കാട്ട്, ശരി, ആർ യു റെഡി, ഗുഡ് ഈവനിങ് ദുബായ് എന്നൊക്കെ പറഞ്ഞ്, കാരണം എന്തെങ്കിലും പറഞ്ഞ് തുടങ്ങണ്ടേ. ഞങ്ങളുടെ ഒരു അവസ്ഥ അത് ഭയങ്കരമാണ്. പക്ഷെ ശശാങ്ക് അത് വളരെ രസകരമായ രീതിയിൽ, അതേപോലെ മാങ്കുയിലിൻ്റെ ട്രാക്കിൽ എങ്ങനെ കൊമ്പിൽ അത് കറക്റ്റായിട്ട് ചേർന്ന് പോയി എന്നുള്ളതാ. പിന്നെ നിങ്ങളുടെ ഡാൻസ്, ഉയ്യോ, അത് എങ്ങനെ കറക്റ്റ്, ഇതുവരെ കണ്ട ഡാൻസിൽ ഏറ്റവും ബെസ്റ്റ് ഡാൻസ് എനിക്ക് തോന്നുന്നു. താങ്ക് യു. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളുടെ ഒരു റിവ്യൂ കൂടി അറിയാം ഏട്ടാ. വളരെ വളരെ സന്തോഷം. ഒരുപാട് ചിരിച്ചു, ഒരുപാട് ചിരിപ്പിച്ചു. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് ഒരു രക്ഷയില്ലായിരുന്നു. തുടക്കം തൊട്ട് കോമ്പയറർ വന്നിട്ട് പറയുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെ ഓരോരോ ക്യാരക്ടറും വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക്സ്.
ടീം ചിരിക്കൊടുക്കാൻ നന്നായിട്ട് എന്നെ ചിരിപ്പിച്ചു. ചിരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഞാൻ നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു. പിന്നെ ഇവരുടെ കോസ്റ്റ്യൂം എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. അവരുടെ ആ ഒരു കളർ ലുങ്കിയും ആ ഒരു കോമ്പിനേഷനൊക്കെ ശരിക്കും ഈ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ് കോഡായി. അതിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ഡാൻസിൻ്റെ കാര്യം ഞാനും എല്ലാവരും പറഞ്ഞു. എന്നാലും എനിക്കത് പറയാതിരിക്കാൻ വയ്യ, അത്ര നന്നായിരുന്നു. എല്ലാം കൊണ്ടും നല്ല പ്രോഗ്രാമായിരുന്നു. ഓക്കെ, അപ്പോ വേറെ ശശാങ്കട്ട്, എനിക്കൊന്നും അഭിജിത്ത് തന്നെയാണല്ലേ ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ വോയിസും കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അഭിജിത്ത് ആണ് എന്റെ മെയിൽ വോയിസ്, ഫീമെയിൽ വോയിസ്. അഭിജിത്ത്, അഭിജിത്ത് ആണ് നമ്മുടെ ഈ ഒരു സ്കിറ്റിൽ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും റൈറ്റ് ഫ്രം ദ സ്ക്രിപ്റ്റ് തൊട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കൊരു ചെറിയ ആഗ്രഹം, ഈ ഫീമെയിൽ ആങ്കറിന്റെ സൗണ്ട് ഒക്കെ അഭിജിത്ത് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ലൈവായിട്ട് ഒന്ന് ഒന്ന് കേൾക്കാനായിട്ടൊരു ചെറിയ ആഗ്രഹം. ഹായ്, നമസ്കാരം. കല്ലുവെട്ടാമുഴി പഞ്ചായത്ത്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? അഭിജിത്തിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇനി മാർക്സ് എന്ന വലിയ കടമ്പയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. രാജേട്ട, 29 out of 40. ഇവരുടെ അവാർഡ് നൈറ്റിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 97 on 100. ഒരു ഹെൽത്ത് ഈ കോമ്പറ്റീഷനോടെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ മത്സരിച്ച് പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ സ്പെഷ്യൽ സ്കിറ്റുകളിൽ സംഭവിക്കാറുള്ളത്. ഇനി അങ്ങനെ ഒരു കിടിലൻ ആക്ടുമായിട്ട് നമ്മുടെ ടീം ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പം ബ്രേക്ക്. സീറ്റ് ഉണ്ടാവുമോ? സീറ്റ് ഇല്ലാത്ത ബസ് ഞങ്ങൾ ഓടിക്കാറില്ല ഇവിടെ. അതല്ല, ഇരിക്കുന്ന സ്ഥലം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നതായി തപ്പി നടക്കണേ? അല്ലേ, 3 ദിവസമായി എന്റെ ആട്ടുംകുട്ടിയെ കാണാനില്ല, മനസ്സിലായോ? അപ്പൊ അവളുടെ കുഞ്ഞമ്മയെ കൊണ്ടുവന്നേക്കുന്നത് ഇവിടെ പേട്ടയില. അപ്പൊ അവൾ അങ്ങനെ അവളെ തിരക്കിയാണ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ഇത് ആട്ടുംകൂടല്ല. എടാ, അഭിമാനിക്കണം നീ. എന്തിന്? ലോങ് ജമ്പിലെ കിട്ടിയ ജോലിയാണ് വെക്കത്. അതെ, ലോങ് ജമ്പാണെന്ന് എനിക്ക് കല്ല ഇവളെ വിളിച്ചോണ്ട് പോയിട്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ. അതെങ്ങനെ? മുറ്റത്തിൽ നിന്ന് എന്തോ പറഞ്ഞ എന്നെ അടുക്കള നിന്ന് ഇവള് ചാടി ഒരു ചവിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്പോർട്സ് പിടി, സ്പോർട്സ് പിടി, അങ്ങനെ കലയെപ്പിടി. നീ നിനക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് നീ എനിക്ക് സുരക്ഷിതത്വം തരുവാണെങ്കിൽ കലയല്ല സുനിത വരെ ഞാൻ പിടിക്കും. കുച്ചിപ്പിടി, കുച്ചിപ്പടി, ഭരതനാട്യം, ഭരതനാട്യം, ഇതെല്ലാം പഠിപ്പിച്ചിട്ടാണ് ഇങ്ങനെ കൂടെ എന്നെ പറഞ്ഞു വിട്ടത്. പക്ഷെ അരങ്ങേറ്റം നടത്തിയത് ആദ്യ രാത്രി എന്റെ നെഞ്ചെത്താണെന്ന് മാത്രം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. കോമ്പറ്റീഷന്റെ യാതൊരു ടെൻഷനും ഇല്ലാതെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസ്. ഇനി അത്തരം ഒരു ആക്ട് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. വണ്ടി പുക, വണ്ടി വണ്ടി വണ്ടി, നിന്നെ പോലെ ബൈറലിലേക്കും തീയാണ് ചെണ്ടി നടന്നാൽ. എക്സ്ക്യൂസ് മീ സർ, എക്സ്ക്യൂസ് മീ, പാലായിക്കുണ്ടോ? പാലയ്ക്ക് ഞാൻ പോയില്ല, തന്നെ പൊക്കോട്ടോ. അതല്ല, പാലയ്ക്ക് ബസ് ഉണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പാലയ്ക്ക് ബസ് ഉണ്ടോ? ഒരു സെക്കൻഡ്. സാർ ഒന്നും മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. ഒരു സെക്കൻഡ്. മാറ്റി വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായേനെ. ഈ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കാൻ പറ്റൂല. അതെന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കിറ്റ് ഇന്ത്യ, കിറ്റ് ഇന്ത്യ എന്ന് വിളിച്ചു പറഞ്ഞ മൈക്ക്. അത് ഇത്ര പരമ്പരയുള്ള മൈക്കാ, അത് കളഞ്ഞിട്ട് എനിക്ക് എന്റെ ജോലി പറയാവോ? ഓക്കെ 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 സാറേ, ഇനി പാലയ്ക്ക് വണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടാവുമോ? ഇയാൾക്ക് എന്റെ പ്രാന്താണ് അടവ്. എടാ, പാലാക്കി പോകേണ്ട താൻ എന്തിനാ കൊട്ടാരക്കര ബസ് ഉണ്ടോ? ഞാൻ എവിടെ പോകണം, എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട കടമ മാത്രമേ താങ്കൾക്കുള്ളൂ. ആ, കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ? കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ട്, സ്റ്റാൻഡിന്റെ വലത്തെ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. താങ്ക് യു. സീറ്റ് ഉണ്ടാവുമോ?
സീറ്റില്ലാത്ത ബസ് ഞങ്ങൾ ഓടിക്കാറില്ല ഇവിടെ. അതല്ല, ഇരിക്കുന്ന സ്ഥലം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. സോറി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ബസ്സിൽ ആളും നിറഞ്ഞിട്ടുണ്ടാവുമോ എന്നാണ്. ആ ബസ് നിറച്ച ആൾക്കാരാ. അടുത്ത വണ്ടി വരും, അതിന് ഒരു പൊക്കോട്ടോ. അപ്പോൾ ആ വണ്ടി തന്നെയാണ് നല്ലത്. ഓക്കെ, വൺ മിനിറ്റ്. ലോകമാണ് ഇത്. കോട്ട, ടൈയ്യ, പാൻറ്, ജീൻസ്, ഇഞ്ചി മുട്ടായിക്കെ. ഹലോ 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 ഹലോ, എന്നതായി തപ്പി നടക്കണേ? അല്ലെ, 3 ദിവസമായി എന്റെ ആട്ടുംകുട്ടിയെ കാണാനില്ല, മനസ്സിലായോ? അപ്പൊ അവളുടെ കുഞ്ഞമ്മയെ കൊണ്ടുവന്നേക്കുന്നത് ഇവിടെ പേട്ടയില. അപ്പൊ അവൾ അങ്ങനെ അവളെ തിരക്കിയ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ഇത് ആട്ടുംകൂടല്ല, കെഎസ്ആർടിസിയുടെ ഓഫീസാ. ഇവിടെ തന്റെ ആട് കാണില്ല, ഇങ്ങനെ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ ഞങ്ങൾ തന്നെ പറയാനാ. പിന്നെ അന്വേഷണം ഒന്നും വേണ്ട, കാശ്വരത്തി എഴുതി വെച്ചേക്കുന്ന എന്തിനാ? അത് തന്റെ ആടും പട്ടിയും പൂച്ചാടപ്പോയെന്ന് അന്വേഷിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഈ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുണ്ട്, അതിന് മറുപടി പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാലൻസ് കിട്ടിയില്ല. ഇങ്ങനെ കണ്ടാ പൂള അടിച്ചു നടക്കുമ്പോ ഓർക്കണം, പിടിച്ചു വെക്കും ബാലൻസ് കിട്ടും. അയ്യോ, അതല്ലെന്ന്, ഞാൻ ഇന്നലെ കെഎസ്ആർടിസി യാത്ര ചെയ്തപ്പോ എനിക്ക് ബാക്കി കിട്ടിയില്ല. അതുകൊണ്ട് എന്റെ ബാക്കി എനിക്ക് ഇപ്പൊ കിട്ടണം. ഹലോ സുഹൃത്തെ, നമ്മുടെ കെഎസ്ആർടിസി ബസ് അല്ലേ, ഇത്രയെങ്കിലും ബാക്കി കിട്ടിയത് ഭാഗ്യം കൂട്ടിയാ കേട്ടോ. ട്രിവാൻഡ്രം വേണ്ട, നമ്മുടെ മാതൃഭാഷ മലയാളമാണല്ലോ. മലയാളത്തിൽ പറഞ്ഞാലും എനിക്ക് മനസ്സിലാകും കേട്ടോ. തിരുവനന്തപുരത്തു നിന്ന് 6 ചക്ര ശകടത്തിൽ കയറി പ്രതിമയിലെത്തിയപ്പോ ഞാൻ കാശ് കൊടുത്തു. പ്രതിമയോ? സ്റ്റാച്യു. മലയാളം മലയാളം മലയാളം. അവിടുന്ന് ഈ 4 ചക്ര ശകടത്തിൽ ഞാൻ കൊട്ടാരക്കര എത്തിയപ്പോഴാണ് എനിക്ക് ബാലൻസ് കിട്ടിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവിടുന്ന് 45 രൂപ ടിക്കറ്റ് കൊടുത്ത് നേരെ ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങി ഇതാ ഇവിടെ വന്ന് നിൽക്കുന്നു. എനിക്ക് എന്റെ ബാക്കി കിട്ടണം. എത്ര ബാക്കി കിട്ടാണ്ട്? 3 രൂപ. 3 രൂപ ബാലൻസ് കിട്ടാൻ വേണ്ടി 55 രൂപ ടിക്കറ്റ് മുടക്കി വന്നേക്കുരുത്തൻ. കൊട്ടാരക്കര വെച്ച് ചായ കുടിക്കാൻ നേരം പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ കളഞ്ഞു പോയി. ആണോ? ഞാൻ നേരെ കൊട്ടാരക്കര ചെന്നിട്ട് ആ ബസ് ടിക്കറ്റ് എടുത്തോണ്ട് വന്ന് 3 രൂപ ബാലൻസ് തരാം കേട്ടോ. ആണോ? എന്നാ ശരി, വലിയ ഉപകാരം. എവിടെയാ ജോലി എന്ന് പറഞ്ഞേ? ഞാൻ കോഓപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു. അത് ബാങ്ക് ഇപ്പോഴും ഉണ്ടോ? ബാങ്ക് കത്തിപ്പോയി. കത്തിക്കലാ ഓരോരുത്തരും ഓരോ ചെറുകുരുനിരകൾ ചുവടിടും കാതിരുകളെ നന നന നഗപടമെഴുകും സുഖസര വിരലുകളെ ഒരു പൂവിതറും ഒരു പൂവിതർ. അടിക്കണ കാലമായി ഹലോ, പാട്ട് പാടാനാണോ ഇത് ഉപയോഗിക്കുന്നത്? എന്റെ പൊന്നടാ, ഈ മൈക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം പറഞ്ഞാലും പാട്ട് പാടിയാലും ഒരുപോലെ കേൾക്കുള്ളൂ. പിന്നെ പാട്ട് പാടിയാ ഈ മൈക്കൊക്കെ മാറ്റാനുള്ള സമയം എന്റെ കാലം കഴിഞ്ഞാൽ ഈ മൈക്കൊന്ന് മാറ്റി പിടിച്ചൂടെ. എന്റെ പൊന്നടാ, ഇതങ്ങനെ മാറ്റാൻ പറ്റൂലെന്നും. എന്താ നമുക്ക് സാന്ദ്രം കിട്ടിയപ്പോ കിറ്റിന്റെയെന്ന് വിളിച്ചു പറഞ്ഞ മൈക്കത്, ഇതങ്ങനെ മാറ്റാൻ പറ്റൂല, അത്ര പരമുള്ള മൈക്കാന്ന്. അത് ശരി. അപ്പൊ അതുകൊണ്ടാണ് പകുതി സാഹിബ്മാർ ഇവിടെ തന്നെ ഇപ്പഴും വന്നിട്ട് പോകുന്നത്. പകുതി ആൾക്കാർ അവരെ കുടുംബക്കാരും കേട്ട് കാണത്തില്ല, അതുകൊണ്ടാണ് അവരിപ്പോഴും കോവളത്തൊന്ന് പപ്പടം ഉണക്കം ഇട്ടേക്കുന്ന നിനക്ക് മുണ്ടിനും തുണിയില്ലാതെ കിടക്കുന്നത്. ഈ രാവിലെ തന്നെ കൊച്ചിന്റെ പൈസ മേടിക്കാനായിട്ട് ഇറങ്ങിയൊക്കെ വേണോ? എന്തോ തത്തമ്മേ? തത്തമ്മയോ? പിന്നെ കൂടിനകത്തിരിക്കുന്ന നിന്നെ ഞാൻ ജിറാഫി എന്ന് വിളിക്കണോ? വിളിക്കണോ? ഒരു പഴവും കണ്ടുണ്ടായിരുന്നു, ഈ കൂട്ടിനകത്തുള്ള കൊടുക്കാരുത്. നിന്റെ പെണ്ണുമ്പോൾ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അതിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് നീ വെള്ളം അടിച്ചിട്ട് വന്നേക്കുവാണോ? ഡേ, പൈസ മേടിക്കണേ? അവക്ക് ഇപ്പോഴല്ലേ ഈ ഇതിനകത്ത് ഈ കുന്ദ്രാണ്ടി കറക്കി കുത്തി ജോലി കിട്ടിയത്. ഇതിനു മുമ്പ് ഞാൻ മൈക്കാട് പണിക്ക് പോയി തന്നെയാണ് അവക്ക് അന്നത്തിന് വക കൊടുത്തിരുന്നത്. അവിടെ നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. നീ തത്തം പിന്നെ ഇറങ്ങി വാ. ആണുങ്ങളെ പോലെ ഞാൻ ഇറങ്ങി വാ. ഇതിന് ഇറങ്ങി വാടെ, ഇറങ്ങി വന്ന് സംസാരിക്കും. ഇട എന്റെ പൊന്നിനെയാ, എടാ തത്തമ്മേ, നീ ദൈവം തന്ന കൈയും കാലും എടുത്ത് എറിഞ്ഞ് കളയില്ലേ? ഞാൻ അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കട്ടത്. അണ്ണേ, ഞാൻ പറഞ്ഞുതരാം. എടാ, എന്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിനായിരുന്നു ഞാൻ പോകാനായിട്ട് നീത്. ഇവളെ കയ്യിൽ നിന്ന് ഇവളെ ഈ ഓട്ടം കഴിഞ്ഞിട്ട് ഇവളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോ പോവാന്നും പറഞ്ഞ് ഞാൻ ജെൻസനിൽ നിൽക്കുവായിരുന്നു. അപ്പൊ ഇവളെ വണ്ടി ഇങ്ങനെ വരുന്നു, ഒരു വെള്ളനീലയും വണ്ടി, വെള്ളനീലയും വണ്ടി, വെള്ളനീലയും വണ്ടി വരുന്നു. ആ വെള്ളനീലയും വണ്ടി വരുമ്പോഴേ എനിക്കറിയാം ഇവളാണെന്ന് അതിനകത്ത്. അതെങ്ങനെയാടാ, വെള്ളനീല ഒരുപാട് ബസ്സില്ല ഇവിടെ കെഎസ്ആർടിസിയിൽ. ഇവളെ വണ്ടി എനിക്ക് കാണുമ്പോ എനിക്ക് അറിയാം. അതെങ്ങനെ അറിയാൻ പറ്റുന്നു? എന്റെ പെണ്ണുമ്പിള്ളയാണോ കണ്ടക്ടർ? അവരുടെ ഡ്രൈവറായി ആണായിരിക്കുമല്ലോ ഡ്രൈവർ. അപ്പൊ അവന്റെ കണ്ണ് എപ്പോഴും എന്റെ പെണ്ണുമ്പിള്ള അടുത്തായിരിക്കും. അപ്പൊ ആ വണ്ടി വരുന്നത് ഇങ്ങനെ 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 വരുത്തോളൂ.
അപ്പൊ എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മൾ ഈ വണ്ടി കാത്ത് ഞങ്ങളുടെ നിൽക്കുമ്പോ ഒരൊറ്റ വരക്ക് ഈ വണ്ടി ഇങ്ങനെ വന്നപ്പോ കാര്യം പറയട്ടോ, നീ കാര്യം പറയുന്നില്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് കാര്യം കേട്ടോ. നീ എന്റെ പറയാണ്ടെങ്കിൽ പറയട്ടോ. ഇനി നമ്മൾ പറയാൻ അപ്പൊ ഈ വണ്ടി എവിടെ ഇങ്ങനെ വന്നു, ഈ വണ്ടി വന്നതും ഇനി ഞാൻ കഴിവ് കാണിച്ചിട്ട് വണ്ടി നിർത്തിയില്ല ഒരൊറ്റ പോക്കാ. അത് ചോദിക്കണ്ടേ? എനിക്ക് എന്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെന്ന്. ഇപ്പൊ കുറെ നാളായിട്ട് എനിക്ക് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ കയ്യിൽ 5 പൈസയില്ല അവിടെ കല്യാണത്തിന് കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഞാണ്ട് ഈ ഷർട്ട് ഇട്ടുകൊണ്ട് ചെന്ന എന്റെ 5 പൈസയില്ല. എന്നാൽ അവര് പറയും അവൻ ഷർട്ട് പൈസ 5 പൈസയൊന്നും ഇല്ലെങ്കിലെന്ത് എംബ്രോയിഡറി വെച്ച പുതിയ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നു എന്ന് പറയും. ഇതെവിടെ ചെയ്തല്ല, എന്റെ പെണ്ണും പിള്ളി അതിനകത്ത് ഡ്രൈവറും കൂടെ ചെയ്ത നല്ലൊരു എംബ്രോയിഡറി അത് ഡയറക്റ്റ് ഞാൻ കാണിച്ചു കൊടുക്കാൻ. എടാ നീ ആ പെമ്പിള് പെങ്കൊച്ചിനെ കഷ്ടപ്പെടുത്താൻ തന്നെയാണോ? നീ അവടെ അതിന്റെ പൈസ മേടിച്ചിട്ട് നാണയില്ലേ നിനക്ക്? എന്തായാലും അവളും അവനും കൂടെ വരുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ഇവിടെ കിടന്ന് അലമ്പ ഉണ്ടാക്കല്ല, കൊച്ചിന് ബുദ്ധിമുട്ടില്ല. അവടെ അതിന്റെ പൈസ മേടിക്കാനാ പരിപാടി? നീ സംസാരിക്കും, സംസാരിച്ചിട്ട് തത്തമ്മേ നിന്റെ ഭർത്താവാണ് അവിടെ നിന്ന് കൈ കാണിച്ചത്. അപ്പൊ നിനക്കൊന്ന് അടിച്ചുകൂടായിരുന്ന, അപ്പോഴും ഞാൻ കൊണ്ട് ചവിട്ട് പറഞ്ഞല്ലോ. അന്ന വണ്ടിയത് ചവിട്ടി ഇറുത്താത്തത് ഇറങ്ങിട്ട് അങ്ങനെ മണ്ടയ്ക്ക് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോരായിരുന്നു. എന്റെ പൊന്നേ, നീ കാണിച്ചത് വെറും തോൽവിത്രമാണ്. ഞാൻ എങ്ങനെ കാണിക്കാതിരിക്കും? എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കല്യാണോ അല്ലോ മരണോ വന്നാ അങ്ങനെ വിളിച്ചോണ്ട് പോകൂലോ സുഖണ്ണ? അണ്ണ ഇത് കേക്കണം. എന്നിട്ട് ഇങ്ങനെ ഇപ്പൊ അങ്ങനെ കുഞ്ഞമ്മേരെ അനിയത്തിന് മോളെ കല്യാണത്തിന് പോകാൻ വേണ്ടി അവിടെ അങ്ങനെ നിൽക്കണ്ടേ? ഞാൻ പിന്നെ അങ്ങോട്ട് മണിയടിച്ച് നിർത്തി ഇങ്ങനെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലേ ഞാൻ വേറെ ജനിക്കണം. അത് കറക്റ്റാണ്, അവള് വേറെ ജനിക്കണം. ഇനി ഇതുവരണക്ക് ഒരെണ്ണം കൂടെ ജനിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അളിയോ ഇതെന്തോന്നളിയാ, ഏതെങ്കിലും എരിമ എറിഞ്ഞ് തൂറിയത് തന്നെ? അല്ലടാ, ഒരു പോത്ത് വണ്ടി ഓടിച്ച് തെറിപ്പിച്ചതായത്. ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണമെന്ന് പറഞ്ഞാട്. ഇടാ, ഞാൻ ചാത്തന്നൂർ ജംഗ്ഷനിൽ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ കൈവൊക്കി കാണിച്ചപ്പോ നീ എന്റെ വണ്ടി നിർത്താതെ പോയെ. എന്റെ അളിയ ചാത്തന്നൂർ ഇരുന്നിട്ട് അളിയ എന്റെ വണ്ടി കേറാൻ കൈ കാണിച്ചതാണ്? പിന്നെ അളിയെ, ഞാൻ വിചാരിച്ചത് ഞാൻ തിരക്കിട്ട് പോയപ്പോ അളിയ എനിക്ക് ടാറ്റ എന്ന് വിട്ടതെന്നല്ലേ? പിന്നെ ടാറ്റ എന്ന് വിടാ, നീ എന്റെ മൂത്ത മോനല്ലേ നഴ്സറി പോകുന്നത്. ഒരു പാപ്പം കൂടെ മരിച്ചു. എന്തോ പരിപാടിയാണ് നിങ്ങൾ? ഞാൻ പണി ചെയ്യുന്ന സൈറ്റിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ട, പണി ചെയ്യുന്ന സൈറ്റ് എന്ന് മൈക്കാടുകാരിയെ പിടിച്ച് കണ്ടക്ടർ ആക്കി എഴുതണക്കിരിക്കും. പണി ചെയ്ത സൈറ്റ് എന്ന് ഇത് കറക്കിക്കുത്ത് കിട്ടിയപ്പോ ജോലി ആയത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി? പി എസ് സി കറക്കിക്കുത്ത് കിട്ടിയത്. കൂടുതൽ പറയൊന്നും വേണ്ട, നാണിക്ക് എനിക്ക് സ്പോർട്സ് കോട്ടയിൽ കിട്ടിയ ജോലി തന്നെയാണ് ഇത്. സ്പോർട്സ് കിട്ടിയതാ? ഇവിടെ ഒരുപാട് നാളായി നമ്മൾ ഒരുമിച്ച്. ഈ രഹസ്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവന് ഇപ്പൊ ബാക്കിയുള്ള രഹസ്യങ്ങളെല്ലാം അറിയാം. രഹസ്യം അറിഞ്ഞുകൂടാ. സ്പോർട്സിൽ കിട്ടിയെന്ന് പറഞ്ഞ എന്ത് സ്പോർട്സിലാണ് കിട്ടിയത്? ലോങ് ജമ്പ്. ലോങ് ജമ്പാ? എടാ അഭിമാനിക്കണം നീ. എന്തിന്? ലോങ് ജമ്പില് കിട്ടിയ ജോലിയാണ് ഇവക്കത്. അതെ, ലോങ് ജമ്പാണെന്ന് എനിക്ക് കല്ല ഇവളെ വിളിച്ചോണ്ട് പോയിട്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഇവക്ക് ലോങ് ജമ്പി കിട്ടിയതാന്ന്. അതെങ്ങനെ? മുറ്റത്തിൽ നിന്ന് എന്തോ പറഞ്ഞ എന്നെ അടുക്കളയിൽ നിന്ന് ഇവള് ചാടി ഒരു ചവിട്ടുണ്ടെന്ന് എന്റെ. അപ്പഴാ ഞാൻ അറിഞ്ഞ ഇവക്ക് ലോങ് ജമ്പിലാ കിട്ടിയത്. എന്നെ എല്ലാരും മുമ്പിൽ കളിയാക്കാൻ വേണ്ടി എങ്ങനെ പറയുന്ന? എനിക്ക് വേറെ കുറെ ഐറ്റവും കൂടി ഉണ്ടായിരുന്നു. പോൾബാറ്റ് ഇല്ല അറിഞ്ഞൂടുന്ന്? അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. പോൾബാറ്റ് പണിപ്പിച്ച് കൊണ്ടേ പോൾബാറ്റ് എന്ന് പറഞ്ഞാലേ ഇത്രയും നീളത്തിലെ കമ്പുണ്ടല്ലോ, ഇത് നമ്മളെ ഇങ്ങനെ പിടിക്കണം. എങ്ങനെ? ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ദൂരോട്ട് പോയിട്ട് ഇങ്ങനെ ഓരോ കുടീരങ്ങളെ മലകൾ ഉണരും സ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ. കെ പി എസ് സിയുടെ പ്രതിമ കളിക്കാന്നു. അല്ലല്ല, കുത്തിച്ചാടുന്നു. അങ്ങനെയാണ് നമ്മളിരുന്ന് ഒരു ഒറ്റ പിടിക്കണം. ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് യോന്നും പറഞ്ഞു കുത്തി വരുന്ന. എന്നിട്ട് പറഞ്ഞ അതിനകത്ത് നിന്ന് പിടിവിട്ട് ഏതെങ്കിലും ജില്ലയിൽ പോയി വീഴണം. അപ്പോൾ ഈ ജില്ല രക്ഷപ്പെടും. സ്പോർട്സ് പിടി, സ്പോർട്സ് പിടി. അങ്ങനെ കലയെ പിടി. നിനക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് നീ എനിക്ക് സുരക്ഷിതത്വം തരുവാണെങ്കിൽ കലയല്ല സുനിത വരെ ഞാൻ പിടിക്കും. എന്നെ എന്റെ അച്ഛൻ ഇങ്ങനെ കൂടെ കല്യാണം കഴിച്ചു വിടുമ്പോ ഉണ്ടല്ലോ, മോഹിനിയാട്ടം, കുച്ചിപ്പിടി, കുച്ചിപ്പടി, ഭരതനാട്യം, ഇതെല്ലാം പഠിപ്പിച്ചിട്ടാണ് ഇങ്ങനെ കൂടെ എന്നെ പറഞ്ഞു വിട്ടത്. പക്ഷെ അരങ്ങേറ്റം നടത്തിയത് ആദ്യ രാത്രി എന്റെ നെഞ്ചെത്താണെന്ന് മാത്രം.
അവള് ജോലി ചെയ്ത പൈസ എനിക്ക് 10 പൈസ എടുത്താ എനിക്ക് എന്താ എടുത്താൻ നിങ്ങൾ പൈസ എടുക്കത്തില്ല പരിപാടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം നീ മല്ലിപ്പൊട്ടിയിലോ എവിടെയെങ്കിലും കൊണ്ടുവച്ചാലും ഞാൻ ആണാണെങ്കിൽ ഞാൻ എടുക്കും മല്ലിപ്പൊടി നിങ്ങൾ എടുക്കത്തില്ല എടുക്കും അവൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ പിന്നെ എങ്ങനെ എടുക്കും എടുക്കും അവൾ എന്ത് നീ എന്ത് ചെയ്യുന്നു ഞാൻ പൈസ കൊടുത്ത് നല്ലൊരു അലമാര വാങ്ങി അതിൽ താക്കോലിട്ട് പൂട്ടിയതാട്ടാ താക്കോൽ എന്റെ കയ്യിലും വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കണത് എനിക്കൊന്ന് കാണണം ഞാൻ പെണ്ണാണെങ്കിൽ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എടുക്കത്തില്ല എന്തോ ഞാൻ പെണ്ണാണെങ്കിൽ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കത്തില്ല ഞാൻ ആണാണെങ്കിൽ ഈ താക്കോൽ ഞാൻ മേടിക്കും എനിക്ക് പിന്നെ ഒന്ന് കാണണോല്ലേ നീ ഞാൻ ഞാൻ ആണാണെങ്കിൽ ഞാൻ ആണാണെങ്കിൽ ഞാനത് മേടിക്കും നീ വേടിയില്ലേ നീ എങ്ങനെ വേടിക്കും ഞാൻ അത് പറഞ്ഞപ്പോ കരയണവൻ ഞാൻ ആണാണെങ്കിൽ താക്കോൽ മേടിക്കൂട എടാ തത്തമാരേണ്ട കേട്ടോ പാലുംപഴവും ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആളാണെങ്കിൽ ഞാൻ ഈ താക്കോൽ മേടിച്ചിരിക്കും ഇത്രയേ ഉള്ളൂ അല്ല ഇപ്പൊ ഇവിടെ പെണ്ണാണ് പെണ്ണിന്റെ പൂത്തി സുവണ്ണ മേടിച്ചോ താക്കോൽ താക്കോൽ അവനെ വിളിക്കണോടാ ഓവർകോട്ടിട്ട് ബലിക്കാക്കയുടെ മുഖം കാണുമ്പോ എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ താക്കോൽ മേടിച്ചോ എനിക്ക് അവളോട് സ്നേഹം ഉണ്ട് താക്കോൽ അയ്യോ സ്നേഹം താക്കോൽ മേടിച്ച് എന്നെക്കൊണ്ട് പറ്റില്ല നിനക്ക് പറ്റുമെങ്കിൽ എനിക്ക് താക്കോലല്ല എന്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് പോകാൻ വേണ്ടി നിന്റെ അടുത്ത് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞ് ഞാൻ ആ ജംഗ്ഷനിൽ വന്ന് നിന്നപ്പോ എന്റെ കൊണ്ട് എന്റെ ഷട്ടിൽ ഇത്ര ചാണാൻ വെള്ളം തെറിപ്പിച്ചു പോയ നിങ്ങള് മോശപ്പെട്ട പണിയാണ് എന്റെ അടുത്ത് കാണിച്ചിരിക്കുന്നത് അപ്പൊ നിനക്കൊന്ന് ചവിട്ടായിരുന്നു നിനക്കൊന്ന് അടിക്കാമായിരുന്നു എനിക്കൊന്ന് അടിക്കാമായിരുന്നു ഞാൻ ഒരു വട്ടം ചവിട്ടാണല്ലേ നിന്റെ അടുത്ത് പറഞ്ഞോളൂ നീ എന്തിനാടാ എന്നെ ഇങ്ങനെ വലിച്ചു മാറിയിട്ട് ചവിട്ടിയത് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ എൻഡിംഗ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളും ജഡ്ജസും ഒക്കെ കൂടെ ചേർന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചേഴ്സ് ഉള്ള ഓപ്പോ F5 ഫോൺ വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ സെൽഫി. ഇതുപോലെ തന്നെ കിഡിലൻ സ്കിറ്റുകളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we all meet, this is Oppo Comedy Stars Season 2 powered by Lakshmi Jewelry and Walmax Paints winding up. Rajendra. Hello Mr. Wilfred D'Souza. ഒരു സെന്റ് ഭൂമി എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കും. ആശാനെ, ഇപ്പൊ ചുരുക്കം പറഞ്ഞ ബലിയിടാൻ പോലും വെള്ളത്തിൽ മുങ്ങാൻ പേടിയാ. അതെന്താ? വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങുന്നതിന് മുന്നേ നമ്മളെ മണ്ണിട്ട് നികത്തിയാലോ? വികസനം വെറും പേരാണ് അഴിമതിയുടെ കൂടാണ് പരശുരാമന്റെ മഴുമെടുത്തെറിഞ്ഞാലും ഒറ്റ ഒരു ഇതുവരെ മദ്യപിച്ചോണ്ട് ഈ സ്റ്റേജ് കയറിയിട്ടില്ല. മര്യാദയ്ക്ക് എന്റെ റിവ്യൂ ടോമി അച്ഛന് കാലവെള്ള ഇവിടെ വെച്ചാ പോരാ. കായൽ നികത്തണമെന്ന മോഹമായി ചെന്ന് കയറിയത് പുന്നമട കായലിൽ. ആവശ്യം അറിയിച്ചപ്പോൾ സംഘാടകർ പറഞ്ഞു ഇവിടെ നികത്താൻ പറ്റില്ല, ഇവിടെ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ താക്കോൽ ഒളിപ്പിക്കണ്ടേ? വെക്കണം. അതവിടെ നെടുക്കുമ്പോ നിനക്കറിയാലോ നിന്റെ കയ്യിലാണെന്ന്. അതിന് താക്കോൽ അവിടെ ഇല്ലല്ലോ ചായ. പോളെ തന്റെ പിച്ചക്കാരൻ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. കണ്ടോണം നിങ്ങൾ കണ്ടോണം ഈ മഞ്ഞപ്പട്ടയെ കണ്ടോണം കണ്ടോണം നിങ്ങൾ കണ്ടോണം ഞങ്ങൾ കപ്പെടുക്കുന്ന കണ്ടോണം.